വാർത്തകളിലേക്ക്. തൃശൂരിൽ മലയോര പ്രദേശങ്ങളിലെ രാത്രിയാത്ര രണ്ടു ദിവസത്തേക്ക് നിരോധിച്ചു. താഴ്ന്ന ഭാഗങ്ങൾ പലതും വെള്ളത്തിലാണ്. ചാലക്കുടിയിൽ വെള്ളം കയറി. വിശദാംശങ്ങൾ പ്രിയ ഇളവള്ളി മഠം നൽകും. പ്രിയ, ഇപ്പോഴും ജില്ലയിൽ മഴ തുടരുകയാണോ? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? രാവിലെ ഒരു 10 മണി മുതൽ 12 വരെ ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ മഴയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളായി ആ ശക്തമായ മഴ ഇല്ല. നേരിയ ചാറ്റൽ മഴയാണ് പലയിടത്തും ഉള്ളത്. എങ്കിൽ പോലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാരണം പെരിങ്ങൽക്കുത്ത് ഡാമിലെ സ്വിസ് വാൾവ് 1 മണിക്കും 4 മണിക്കും ഇടയിൽ എപ്പോൾ വേണമെങ്കിലും തുറക്കും. ഇപ്പോൾ 419 മീറ്റർ ആണ് ഡാമിലെ ജലനിരപ്പ്. അത് 416 മീറ്റർ ആക്കുകയാണ് ലക്ഷ്യം. ഇങ്ങനെ തുറന്നാൽ ചാലക്കുടി പുഴയുടെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. എന്നാൽ നിലവിൽ ഒരു ആശങ്കയുണ്ടാക്കുന്ന തരത്തിലുള്ള ജലനിരപ്പല്ല ചാലക്കുടി പുഴയിലൂടെ. 1.32 മീറ്റർ മാത്രമാണ് ഇപ്പോൾ വെള്ളമുള്ളത്. മഴ ശക്തിയായി നിൽക്കുകയും ഡാമിലെ വെള്ളം തുറന്നുവിടുകയും ചെയ്താൽ ഒരുപക്ഷെ വെള്ളം കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലൂടെയുള്ള രാത്രികാല യാത്ര 10 ഒക്ടോബർ വരെ നിരോധിച്ചിരിക്കുകയാണ്. രാത്രി 7 മുതൽ പിറ്റേ ദിവസം രാവിലെ 6 വരെയാണ് നിരോധനമുള്ളത്. ഇതുകൂടാതെ വയൽ, മലയോരം, പുഴയുടെ തീരം, മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കണം. അതിരപ്പള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഒരു മുൻകരുതൽ നടപടി എന്ന നിലയ്ക്കാണ്. പറമ്പിക്കുളം ഡാമിൽ നിന്നും തമിഴ്നാട് മുന്നറിയിപ്പില്ലാതെ കൂടുതൽ വെള്ളം തുറന്നുവിടുമോ എന്ന ആശങ്കയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പെരിങ്ങൽക്കുത്ത് ഡാമിലെ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാനുള്ള ഒരു തീരുമാനം ജില്ലാ ഭരണകൂടം സ്വീകരിച്ചത്. ജില്ലയിൽ ഇപ്പോൾ ലോവർ ഷോളയാർ ഒഴികെയുള്ള ബാക്കി എല്ലാ ഡാമുകളും തുറന്നിരിക്കുകയാണ്. വാഴാനി, അതോടൊപ്പം തന്നെ പീച്ചി ഡാമുകൾ കൂടുതൽ തുറക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ശരി, പ്രിയ.